ദൈവനാമത്തിൻ്റെ മഹത്വവും ഇന്നത്തെ വായനാഭാഗം രണ്ട് ദിനവൃത്താന്തം 6 ആമോസ് 6-7 അധ്യായങ്ങൾ യോഹന്നാൻ 12 1-11 വരെ വെളിപ്പാട് 8 1-5 വരെ ലാസറിനെ മരണത്തിൽ നിന്ന് തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നതിൻ്റെ നന്ദി പ്രകാശനമായി ബദാനിയിൽ ഒരുക്കപ്പെട്ട അത്താഴത്തിൽ മറിയ വിലയേറിയ സ്വച്ഛട മാംസ തൈലം ഒരു റാത്തലെടുത്ത് യേശുവിൻ്റെ കാലിൽ പൂശി തൻ്റെ തലമുടി കൊണ്ട് കാൽ തുവർത്തിയ സംഭവമാണ് നാം ഇന്ന് യോഹന്നാൻ സുവിശേഷത്തിൽ വായിച്ച് മനസ്സിലാക്കുന്നത്. ക്രിസ്തുവിന്റെ മഹത്വം തിരിച്ചറിഞ്ഞ് നൽകിയ നന്മയുടെ നന്ദിയായി വളരെ ഒരുക്കത്തോടെയും ചിലവോടും കൂടെയാണ് മറിയ ആ തൈലം യേശുവിന്റെ കാൽക്കൽ അർപ്പിച്ചത്. എഴുത്തുകാരനായ യോഹന്നാൻ ആ സംഭവത്തെ വിശദീകരിക്കുന്നത് തൈലത്തിന്റെ സൗരഭ്യം കൊണ്ട് വീട് നിറഞ്ഞു അവിടെ ഉണ്ടായിരുന്നവർ എല്ലാം ആ സൗരഭ്യം ആസ്വദിച്ചു എന്നാണ്. സംഭവം നടന്ന് ദീർഘവർഷങ്ങൾ കഴിഞ്ഞിട്ടും യോഹന്നാന്റെ ഓർമ്മയിൽ ആ സൗരഭ്യം തളം കെട്ടിക്കിടന്നതിന്റെ കാരണം വളരെ ആത്മാർത്ഥതയോടെ മറിയ അത് അർപ്പിച്ചത് കൊണ്ടാണ്. പ്രിയമുള്ളവരെ, നാം ഇന്ന് ചെയ്യുന്ന എല്ലാ ആത്മീയ ശുശ്രൂഷകളും മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായി മാറുന്നത്, അവർക്ക് ആനന്ദകരമായ അനുഭവം സമ്മാനിക്കുന്നത് നാം ആത്മാർത്ഥമായി ദൈവത്തിന് അവ അർപ്പിക്കുമ്പോഴാണ്. നമുക്ക് ഇനി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ക്രിസ്തുവിനെന്നവണ്ണം ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ അത് അർപ്പിക്കുന്നത് കർത്താവിന് വേണ്ടിയാണെങ്കിലും അനേകർക്ക് ആനന്ദം നൽകുന്ന അനുഭവമായി തീരും. ദൈവം അതിനായി നമ്മെ ഏവരെയും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, ഞങ്ങൾ അങ്ങയുടെ നാമത്തെ സ്തുതിക്കുന്നു. ഞങ്ങൾ ചെയ്യുന്ന എല്ലാ ആത്മീയ ശുശ്രൂഷകളും അങ്ങേക്ക് വേണ്ടി ചെയ്യുവാൻ, അതിലൂടെ അനേകർക്ക് ആനന്ദമുണ്ടാകുവാൻ അവിടുന്ന് എല്ലാ കൃപയും നൽകി സഹായിക്കണമേ. യേശുക്രിസ്തുവിന്റെ നാമത്താൽ സ്വീകരിക്കണമേ. ആമേൻ.